പൊതുവെ മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒത്തിരി കൺഫ്യൂഷൻസും ക്വസ്റ്റ്യൻസും ഒക്കെ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ. അതും സ്പെഷ്യലി ധാരാളം മിത്സും മിസ്കൺസെപ്ഷൻസും സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സും സ്റ്റിഗ്മയും ടാബൂം എല്ലാം കൂടെ കൂടി വരുമ്പം ഇത് ഓക്കെ ആണോ നോട്ട് ഓക്കെ ആണോ എത്ര തവണ ഓക്കെ ആണ് ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആളുകൾക്ക് ഉണ്ടാവാവുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെയിൽ ബോഡിയിൽ മാസ്റ്റർബേഷൻ സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഓർ ബെനിഫിറ്റ്സ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, ഈ നോ ഫാപ്പ് എന്ന് പറയുന്നത് എന്താണ്, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ, കോൺഷ്യസ് സെക്ഷുവാലിറ്റി എന്താണ്, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ വർഷം ധാരാളം പേരെൻ്റെ അടുത്ത് വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് മാം ഈ നോ ഫാപ്പ് എന്താണ്, നോ ഫാപ്പ് ശരിയാണോ, നോ ഫാപ്പ് ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എനിക്ക് എന്നെ കൊണ്ടാകുന്ന രീതിയിലുള്ള കുറേ ലിറ്ററേച്ചറും കുറേ യുനോ സ്റ്റഡീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു. പക്ഷെ എന്നാലും എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരുമിച്ച് ഒരുപോലെ ആൻസർ പറയുന്ന രീതിയിൽ ഒരു എക്സ്പെർട്ടിനെ ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്നാൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി അങ്ങ് ഈ ഗസ്റ്റിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഒരാളെ തേടി തപ്പി നടക്കുമായിരുന്നു. അപ്പം ഞാൻ സ്പെഷ്യലി അന്വേഷിച്ച് നടന്ന ഒരു കോമ്പിനേഷൻ സൈക്കോളജിയും സെക്ഷുവാലിറ്റിയും ഒരുപോലെ ഒരുമിച്ച് മനസ്സിലാക്കുന്ന ഒരാളെയാണ് ഞാൻ അന്വേഷിച്ചായിരുന്നത്. അല്ലാണ്ട് സെക്ഷുവാലിറ്റി ഹെൽത്ത് അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേറ്ററായിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ഒരാളല്ലാണ്ട് ഹ്യൂമൻ സൈക്കോളജിയും കൂടെ മനസ്സിലാക്കുന്ന ഒരാളാകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരാൾ അണ്ടർഗോ ചെയ്യുന്ന ഒരു ഗിൽറ്റും ഷെയിമിനെ കുറിച്ചൊക്കെ സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ തപ്പി നടന്നപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരാളെ കിട്ടി. അദ്ദേഹമാണ് ഡോക്ടർ എറിക് സ്പ്രാങ്കിൾ. എറിക് സ്പ്രാങ്കിൾ അദ്ദേഹം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, ലൈസൻസ്ഡ് സെക്സ് തെറപ്പിസ്റ്റുമാണ്, മിനസോട്ട സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയില് സെക്ഷുവാലിറ്റി സ്റ്റഡീസിലെ പ്രൊഫസറുമാണ്, റിസർച്ചറുമാണ്. അപ്പൊ ഇവരെ പോലുള്ള ആളുകളൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഉണ്ടാക്കുന്ന ഡേറ്റയാണ് നമ്മളിപ്പോൾ ഈ റിസർച്ച്ഡ് എവിഡൻസ് അല്ലെങ്കിൽ എംപിരിക്കൽ ഡേറ്റ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ വായിച്ച് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഡേറ്റ സജസ്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഒരാളെയാണ് ഞാൻ തേടി നടന്നത്. അപ്പം ഡോക്ടർ സ്പ്രാങ്കിൾ പറഞ്ഞ ചില കാര്യങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ എന്തിനെ ബേസ് ചെയ്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതൊരു റെപ്യൂട്ടബിൾ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലുള്ള ഇങ്ങനെയുള്ള സ്റ്റഡീസും റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളിൽ നിന്നുമാണ് ഞാൻ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ പറഞ്ഞത്. സോ ഓക്കെ, നമുക്ക് കാര്യത്തിലൂടെ കിടക്കാം. ആദ്യം മെയിൽ മാസ്റ്റർബേഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഫിസിയോളജിക്കലി ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത്. വെൻ എ പേഴ്സൺ വിത്ത് എ പീനിസ് മാസ്റ്റർബേറ്റ്സ് ഓർ സെൽഫ് പ്ലഷേഴ്സ്, ആദ്യം എന്തെങ്കിലും രീതിയിലുള്ള ഒരു സെക്ഷുവൽ സ്റ്റിമുലേഷൻ ഉണ്ടാവണം. അപ്പം സെക്ഷുവൽ സ്റ്റിമുലേഷൻ ഉണ്ടായാലേ സെക്ഷുവൽ അറോസൽ ഉണ്ടാവത്തുള്ളൂ. അപ്പം എന്തായിരിക്കും സ്റ്റിമുലേറ്റ് ചെയ്യുക? ഒരു പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു തോട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാണുന്നതോ വിഷ്വലി അല്ലെങ്കിൽ ഓഡിറ്ററിലി അല്ലെങ്കിൽ വായിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു മെറ്റീരിയൽ ആയിരിക്കാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആ ഒരു സ്റ്റിമുലേഷനിലോട്ട് നയിക്കാം. അപ്പം ആദ്യം സ്റ്റിമുലേഷൻ സംഭവിക്കുന്നു. അഗൈൻ ഓൾ ദീസ് തിങ്സ് ആർ കൺസിഡേർഡ് ടു ബി ദ സെയിം കൈൻഡ് ഓഫ് സ്റ്റിമുലേഷൻ. ഓക്കെ, സോ എനിവേ, ഒരു പേഴ്സൺ സെക്ഷുവലി സ്റ്റിമുലേറ്റ് ആകുമ്പം രണ്ടാമത് സംഭവിക്കുന്നത് സെക്ഷുവൽ അറൗസലാണ് സംഭവിക്കുന്നത്. അപ്പം ധാരാളം ബ്ലഡ് ഫ്ലോ ഈ പറഞ്ഞ സെക്ഷുവൽ ഓർഗൻസിലോട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പം ഞാനിതിന് യൂഷ്വലി എൻ്റെ ഇന്റിമസി ക്ലാസ്സസിലൊക്കെ പറയുന്ന ഒരു എക്സാമ്പിൾ, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ സംഭവിക്കുമ്പം ഡൈജസ്റ്റീവ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നത് പോലെ. അതായത് ഇപ്പം ആരെങ്കിലും എൻ്റെ മുമ്പിൽ ഒരു ഐസ്ക്രീമോ ഒരു കേക്കോ കൊണ്ടുവന്ന് വെക്കുമ്പം എനിക്ക് സലിവേറ്റ് ആവുന്നു, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഹംഗ്രി ആയിട്ടുള്ള സമയത്ത് ഒരു ഫുൾ മീൽസ് കൊണ്ടുവന്ന് വെക്കുമ്പം എൻ്റെ ഡൈജസ്റ്റീവ് ഓർഗൻസ് ഒക്കെ വർക്ക് ആവാൻ തുടങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റ് ആവുന്നു, ഡൈജസ്റ്റീവ് എൻസൈം സെക്രീറ്റ് ആവുന്നു എന്നൊക്കെ പറയുന്ന പോലെ സെക്ഷുവൽ സ്റ്റിമുലേഷൻ ലീഡിങ് ടു സെക്ഷുവൽ അറൗസൽ ഓർ സെക്ഷുവൽ ബോഡി പാർട്സ് ഗെറ്റിംഗ് aroused with a lot of blood flow. So avade kore activities sambhavikkana. Endu thathulla activities aanu sambhavikkya? Like blood flow increase aavunu, bp koodunu, allengil heart rate koodunu, സ്വെറ്റ് ആവാൻ തുടങ്ങുന്നു, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഈ സെക്ഷുവൽ അറോസലിനോട് അനുബന്ധിച്ച് കുറേ ആക്ടിവിറ്റീസ് സംഭവിക്കുന്നു. മെയിനായിട്ട് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷുവൽ എക്സ്പീരിയൻസിലോട്ടല്ല, പക്ഷേ ഈ മാസ്റ്റർബേഷൻ എന്ന പ്രോസസ്സിലോട്ടാണ്. സോ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇപ്പം ജെനിറ്റൽസിനെ കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഇന്ന് സംസാരിക്കുന്നില്ല. ധാരാളം ബ്ലഡ് ഫ്ലോ പീനസിലോട്ട് എത്തുകയാണ്. അപ്പോൾ പീനസിനകത്ത് ബ്ലഡ് വെസൽസ് ഒക്കെ ഡൈലേറ്റ് ആവുന്നു, ബ്ലഡ് ഫ്ലോ എൻ്റർ ആവുന്നു, അങ്ങനെ അവിടെ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഫ്ലാസിഡ് ആയിട്ടിരുന്ന പീനസ് ഇറക്റ്റ് ആവുകയാണ്. സോ അതിനെയാണ് നമ്മൾ ഇറക്ഷൻ എന്ന് പറയുന്നത്.
അങ്ങനെ ഇറക്റ്റ് ആവുന്നു. ഇറക്റ്റ് ആവുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സെക്ഷൽ സ്റ്റിമുലേഷൻ നൽകുകയാണെന്നുണ്ടെങ്കിൽ, അഗൈൻ ഏത് രീതിയിലുള്ള സെക്ഷൽ സ്റ്റിമുലേഷൻ ആവാം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു പാർട്ണറുടെ കൂടെ സെക്ഷൽ സ്റ്റിമുലേഷൻ ആവുന്നതാവാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വന്തം കൈകൾ ഉപയോഗിച്ച് സെക്ഷലി സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാവും, അല്ലെങ്കിൽ ഒരു പില്ലോ കൊണ്ട് സെക്ഷലി സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാവും. എന്ത് തരത്തിലുള്ള സെക്ഷൽ സ്റ്റിമുലേഷൻ നമുക്കിവിടെ കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ സെക്ഷൽ സ്റ്റിമുലേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പീനൽ സ്റ്റിമുലേഷൻ സംഭവിക്കുമ്പോൾ വെജനക്കകത്തോ റീനസിനകത്തോ സെക്സ് ടോയ്ക്കകത്തോ സ്വന്തം കൈകൾ കൊണ്ടോ അത് സംഭവിക്കുമ്പോൾ ഒരു സ്പൈനൽ കോഡ് റീഫ്ലെക്സ് സംഭവിക്കുകയാണ്. ആ റീഫ്ലെക്സ് കാരണം ബ്രെയിനിൽ നിന്നും ചില മെസ്സേജസ് സ്പൈനൽ കോഡിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ലോവർ ബാക്കിലോട്ട് വരികയും ലോവർ ബാക്ക് എന്ന് പറയുന്ന ഈ ഭാഗമല്ലേ പെൽവിക് ഫ്ലോറിലുള്ള കുറേ മസിൽസ് ഒരുമിച്ച് ഒരേപോലെ അവിടെ കോൺട്രാക്ട് ചെയ്യുകയുമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ റിഥമിക് ആയിട്ടുള്ള മസ്കുലർ കോൺട്രാക്ഷനെ നമ്മൾ ഓർഗാസം എന്ന് വിശേഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ സെക്ഷുവൽ പീക്ക് അല്ലെങ്കിൽ സെക്ഷുവൽ എനർജിയുടെ ഒരു റിലീസ് എന്ന് പറഞ്ഞ് നമ്മളതിനെ വിശേഷിപ്പിക്കുകയാണ്. അത് ഓർഗാസം. ഓർഗാസം വേറെ, ഇജാക്കുലേഷൻ വേറെ. ഇത് രണ്ടും രണ്ട് പ്രോസസ്സസ് ആണ്. ബട്ട് മോസ്റ്റ്ലി ഒരുമിച്ച് ഒരുപോലെ ഒരേ സമയത്ത് സംഭവിക്കുന്നുണ്ട്. നമ്മളിത് ഒരു പ്രോസസ്സായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി ഓർഗാസം എന്നത് ഒരു പ്രോസസ്സും ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് മറ്റൊരു പ്രോസസ്സുമാണ്. സോ ഇജാക്കുലേഷന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? പീനസിന്റെ തൊട്ട് താഴെ സ്ക്രോട്ടം എന്ന ബോഡി പാർട്ട് ഉണ്ട്. ഈ ഇമേജിലെല്ലാം ഉണ്ട്, സോ നോക്കിക്കോളൂ ഞാൻ പറയുമ്പോൾ. സ്ക്രോട്ടമിനകത്ത് ടെസ്റ്റിക്കിൾസ് ഉണ്ട്. ഈ ടെസ്റ്റിക്കിൾസിന്റെ പണി സ്പേം ഉണ്ടാക്കുക എന്നതാണ്. മെച്യൂർ ആയിട്ടുള്ള സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നത് എപ്പിഡിഡമിസ് എന്നൊരു ഭാഗത്താണ്. അത് ടെസ്റ്റിക്കിൾസിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഈ എപ്പിഡിഡമിസിൽ നിന്നും മെച്യൂർ ആയിട്ടുള്ള സ്പേം സെൽസ് വാസ് ഡിഫറൻസ് വഴി ട്രാവൽ ചെയ്ത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലുള്ള ഫ്ലൂയിഡ്സിനെയും സെമിനൽ വെസിക്കിൾസിലുള്ള ഫ്ലൂയിഡ്സിനെയും കൂടെ കളക്ട് ചെയ്ത് യുറീത്ര വഴി വെളിയിലോട്ട് വരുന്നതാണ് ഇജാക്കുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അതായത് ഞാൻ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഇത് ഡിഫിക്കൽട്ടായിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ടെസ്റ്റിക്കിൾസിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടൊന്നും വെളിയിലോട്ട് വരുന്നില്ല. പക്ഷേ താഴത്തെ ഭാഗത്തു നിന്നും സ്പേം സെൽസ് ഒക്കെ കളക്ട് ആയി മുകളിലോട്ട് പോയി ഫ്ലൂയിഡ്സിനെയൊക്കെ കളക്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുന്ന ഒരു പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അല്ലാണ്ട് നമ്മൾ ഈ വാസ് ഡിഫറൻസും കാര്യങ്ങളൊന്നും ഓർത്തിരുന്നിട്ടൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇജാക്കുലേഷൻ. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഓർഗാസം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സും ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് വേറൊരു പ്രോസസ്സുമാണ്. പക്ഷെ മോസ്റ്റ്ലി രണ്ടും ഒരുപോലെ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ സമയത്താണ് സംഭവിക്കാറ്. അതുകൊണ്ട് നമ്മളിത് ഒന്നാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോസസ്സസ് ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ സെക്ഷുവലി സ്റ്റിമുലേറ്റ് ആകുമ്പോഴാണ് ഈ പറയുന്ന ഈ ABCD കാര്യങ്ങളൊക്കെ ലൈനായിട്ട് വൺ ബൈ വൺ സംഭവിക്കുന്നത്. സോ ഈ സെക്ഷൽ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ സംഭവിക്കാം? വിത്ത് അനദർ വജൈന, വിത്ത് അനദർ പീനസ്, വിത്ത് സംബഡീസ് മൗത്ത്, വിത്ത് യുവർ ഓൺ ഹാൻഡ്സ്, വിത്ത് പില്ലോ. ഇറ്റ് കൻ ഹാപ്പൻ എനിവെയർ. ഓക്കെ, സോ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരാളുടെ കൂടെ അല്ലെങ്കിൽ പാർട്ട്നേർഡ് സെക്സിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓർഗാസം ആൻഡ് എജാക്കുലേഷൻ കോമ്പിനേഷൻ തന്നെയാണ് സെൽഫായിട്ട് നിങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പം നിങ്ങളുടെ ബോഡിക്കകത്ത് സംഭവിക്കുന്നത്. അതായത് നിങ്ങളുടെ ബ്രെയിനിനെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. നിങ്ങൾ വേറൊരാളുടെ കൂടെയാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇത് നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെന്നൊന്നും ബ്രെയിനിന് അറിയത്തില്ല. ഇത് രണ്ടും ഒന്നാണ്. സോ പാർട്ട്നേർഡ് സെക്സിൽ സംഭവിക്കുന്ന ഈ പറഞ്ഞ ഓർഗാസമും ഇജാക്കുലേഷനും തന്നെയാണ് നിങ്ങൾ സെൽഫായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പം സംഭവിക്കുന്നത്. സോ ഫിസിയോളജിക്കലി ന്യൂറോ കെമിക്കലി ഇത് രണ്ടും ഒരേ പ്രോസസ്സസ് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ സെൽഫായിട്ട് ചെയ്യുമ്പോൾ ഇതിന് ഇത്രത്തോളം വലിയൊരു പ്രശ്നവും ഇത് ചീത്തയാണെന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നതും ഒക്കെ എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ബാക്കി പാർട്ട് ടുവിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയുടെ ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത്, എവ്രി ഡേ ഇഫ് യു ഹാവ് പാർട്ട്നേർഡ് സെക്സ് ഓർ സേ സെക്ഷുവൽ ഇന്റർകോഴ്സ് ആൻഡ് if you experience orgasm and ejaculation and if that's okay, every day sexual intercourse cheynadu okay aanu ennundengil every day masturbate cheynadum okay thanneyanu. karanam body e sambandhichathollam idu rendum ore processes aanu. so stay tuned.